ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എംഫോടെക് എന്നൊരു വാട്ടർ പമ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള വെള്ളമടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അതേ പമ്പിൻ്റെ വർക്കിംഗ് മെത്തേഡാണ് ഇതിൽ വരുന്നത്. അപ്പോൾ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു 2 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരു റെഡ്യൂസറും പിന്നൊരു 2 ഇഞ്ച് പൈപ്പിൻ്റെ സ്റ്റോപ്പറും. ഇവിടെ ഞാൻ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം ഇത്രയും പോർഷനേ നമുക്ക് വേണ്ടു. ആ വേണ്ടുന്ന പോർഷൻ നമ്മൾ ഒരു ഹാക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് കട്ട് ചെയ്യുക, കൈയൊന്നും മുറിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ആ സ്റ്റോപ്പറിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത പോർഷനെല്ലാം ഒരുവിധം റഫായിട്ടാണ് ഇരിക്കുന്നത്. ഈ റഫായ പോർഷൻ നമുക്കൊന്ന് സ്മൂത്ത് ചെയ്യാനായിട്ട് നമുക്കിതൊന്ന് സാൻഡ് പേപ്പറിൽ ഉരച്ചെടുക്കാം. ഇങ്ങനെ സ്മൂത്ത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇത്തിരി പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് സ്മൂത്ത്നെസ് നമ്മൾ ചെയ്തെടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ഒരു 2 ഇഞ്ചിൻ്റെ PVC പൈപ്പ് എടുത്ത് ഏകദേശം 1 ഇഞ്ച് നീളത്തിലൊന്ന് റൗണ്ട് മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്ത പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിൻ്റെ എഡ്ജൊക്കെ നമുക്കൊന്ന് സ്മൂത്ത് ചെയ്യാം. ഒരുപാട് വൃത്തികേടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഇതേപോലെ നമുക്ക് അടച്ചു വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ പീസ് എടുത്തത്. ഓക്കെ, ഇനി അഴിക്കുക. ഇതൊരു മോട്ടറാണ്, മിനി മോട്ടറ്. ഈ മോട്ടറിന് മാർക്കറ്റിൽ ഏകദേശം ഒരു 180 രൂപയോടെ വില വരും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ക്രൂ ചെയ്ത് വെക്കണം. അതിനായിട്ട് ആ മോട്ടറിൽ സ്ക്രൂ ഇടാനുള്ള പോർഷൻ നമ്മളിതിൽ മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്ത പോർഷൻ നമ്മളൊന്ന് ഹോൾ ചെയ്യണം. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലും ഡ്രില്ലർ ഉണ്ടാവണമെന്നില്ല, അപ്പോൾ ഇങ്ങനെ സ്ക്രൂ ഡ്രൈവറൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഹോൾ ഇടാം, അല്ലെങ്കിൽ നമുക്ക് സോൾഡറിങ് ആയി വെച്ച് ഹോൾ ഇടാം. ഇനി നമുക്കിത് സ്ക്രൂ കറക്റ്റായിട്ട് കയറാൻ ഭാഗത്തിനാക്കി തിരിച്ച് വെച്ച് ആ മോട്ടർ നമുക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യണം. പക്ഷേ ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതിനുള്ളിലേക്ക് വെള്ളം കയറും, മിനി മോട്ടറിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നമുക്കൊരു ചെറിയ റബ്ബർ വാഷർ എടുക്കാം. അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള പഴയ സൈക്കിൾ ട്യൂബോ അല്ലെങ്കിൽ ബൈക്കിൻ്റെ ട്യൂബോ കട്ട് ചെയ്തൊരു പീസ് എടുക്കുക. ഓക്കെ, ഇനി അതിൻ്റെ വട്ടത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്യാം. ഇങ്ങനത്തെ യൂസേജിനൊക്കെ എടുക്കുമ്പോൾ വീട്ടിലെ കൊള്ളില്ലാത്ത കത്രിക നോക്കി എടുക്കാം. നല്ല കത്രികയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചീത്തയായി പോവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആ ഹോളുണ്ട പോർഷനൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ വെച്ചാണ് ഹോൾ ഇടുന്നത്. 3 സ്ഥലത്ത് നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്റ്റോപ്പറിൻ്റെ ഉള്ളിലേക്ക് അത് ഇറക്കി വെച്ച് കറക്റ്റ് ആ ഹോളുകൾ വരുന്ന രീതിയിൽ വയ്ക്കുക. ഇനി നമുക്കിതൊന്ന് ഒട്ടിക്കണം. അതിനായിട്ട് ഫെവിക്യുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫെവിക്യുക്ക് തന്നെ വേണമെന്നില്ല, സൂപ്പർ ഗ്ലൂവോ അല്ലെങ്കിൽ നമ്മളെ ഫ്ലക്സ് ഒട്ടിക്കുന്ന പശു, അങ്ങനെ ഏത് പശു വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നല്ല സീൽഡ് ആയിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ മോട്ടർ ഇതിൽ കയറ്റി വെച്ച് സ്ക്രൂ ചെയ്യാം. ഈ മോട്ടർ വർക്ക് ചെയ്യുന്നത് 12 വോൾട്ടിലാണ്, 12 വോൾട്ട് DC. ഈ 2 സ്ക്രൂകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ക്രൂ നമുക്ക് എന്തോരം ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, കാരണം ഒട്ടും തന്നെ സ്പേസ് ഉണ്ടാവരുത്, വെള്ളം ലീക്ക് ചെയ്യാനായിട്ട് ഒരു സാധ്യതയും നമുക്ക് കൊടുക്കരുത്. ഓക്കെ, ഇനി നമുക്കൊരു മെറ്റൽ ഷീറ്റ് എടുക്കുക. നമ്മുടെ പഴയ പെയിൻറ്റും പാട്ടേ അല്ലെങ്കിൽ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും മതിയാവും. അതിലിതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന എക്സസ് പോർഷൻസൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ ഈ മെറ്റൽ ഷീറ്റ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ 2 ഇഞ്ച് PVC പൈപ്പിൻ്റെ ഉള്ളിൽ
കൊള്ളുന്നതായിരിക്കണം. അതായത് ഒരുപാട് ലൂസും ആവാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റും ആവാൻ പാടില്ല. തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ വേണം ഇരിക്കാനായിട്ട്. ഈ ലീഫൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, കാരണം ഇതിൻ്റെ എഡ്ജൊക്കെ ഭയങ്കര കൂർത്തിരിക്കും. നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ കൈ മുറിയാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ കട്ടിങ് വർക്കിനൊക്കെ എടുക്കുമ്പോൾ വീട്ടിലെ പൊള്ളില്ലാത്ത കത്രിക മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നല്ല കത്രിക എടുത്തിട്ടുണ്ടെങ്കിൽ ആ കത്രിക പിന്നെ യാതൊരു വർക്കിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൻ്റെ നടുക്കൊരു ഹോൾ ഇടണം, അതിനായിട്ട് ഇപ്പോൾ ഞാൻ ആണി വെച്ച് അടിച്ചു. ഇനി നമ്മുടെ വീട്ടിലുള്ള പഴയൊരു പ്ലഗ് എടുക്കാം. ആ പ്ലഗിൽ നിന്ന് ഒരു ലെഗ് നൈസായിട്ട് ഊരിയെടുക്കുക. ഈ ഊരിയെടുത്ത പ്ലഗ് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ മെറ്റൽ ഷീറ്റിൻ്റെ നടുക്ക് കയറാൻ ഭാഗത്തിനായിരിക്കും ഹോൾ ഇട്ടിരിക്കേണ്ടത്. ഇനി ഇത് ടൈറ്റായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ സോൾഡറിങ് അയൺ വെച്ച് കുറച്ച് ലെഡ് അതുമ്മേ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല ടൈറ്റായി കിട്ടും. ഇപ്പോൾ ഞാൻ ഈ ലെഗ് എടുക്കാൻ കാരണം ഈ ലെഗ് കറക്റ്റായിട്ട് ആ മോട്ടറിൻ്റെ ആ ഷാഫ്റ്റിൽ കയറും. ഇനി അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പരമാവധി ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ലീഫുകൾ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക. ഇതുപോലെ ലീഫൊക്കെ വളയ്ക്കുമ്പോൾ കയ്യുമ്പോൾ ലീഫ് കുത്തിക്കയറാൻ വളരെയധികം സാധ്യതയുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് കെയർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുമോ, അതായത് ഒരു പ്ലെയറൊക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്കൊരു 12 volt അഡാപ്റ്റർ വേണം. ആ അഡാപ്റ്ററിൻ്റെ തന്നെ ഒരു ഫീമെയിൽ പോർട്ടും വേണം. ആ ഫീമെയിൽ പോർട്ടിൻ്റെ 2 wires നമുക്ക് നമ്മുടെ മോട്ടറുമായിട്ട് കണക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഒന്നില്ലെങ്കിൽ ഇതുപോലെ വയറ് പിരിച്ചു വയ്ക്കാം. ഇപ്പോൾ സോൾഡറൊക്കെ ഉള്ളവരാണെങ്കിൽ സോൾഡർ ചെയ്ത് വയ്ക്കാം, അതായിരിക്കും ഇതിലൂടെ സേഫ്. ഇപ്പോൾ നമ്മൾ ഇത് 12 volt ആണ് അപ്ലൈ ചെയ്യുന്നത്. നല്ല പവർഫുള്ളായിട്ട് കറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ വയറൊന്നും ജസ്റ്റ് മാറ്റി വെച്ചേക്കാണ് നമുക്ക് പണി എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി നമ്മളുടെ ആ 2-inch PVC പൈപ്പ് ഇതിലേക്ക് കണക്റ്റ് ചെയ്തു. ആ റെഡ്യൂസറും കൂടി ഇതിലേക്ക് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഒരു പകുതിയോളം കംപ്ലീറ്റ് ആവും. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു നമ്മുടെ ഹോസുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ആ ബുഷ് എടുത്തിട്ട് അതിൻ്റെ ഹെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്ത ഹെഡ് നമുക്ക് നമ്മുടെ റെഡ്യൂസറുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. അതിനായിട്ട് നമുക്കൊരു ഹോൾ ഇടണം. സോൾഡറിങ് അയൺ വെച്ചാണ് ഞാനിപ്പോൾ ഈ ഹോൾ ഇടുന്നത്. ഡ്രില്ലറൊക്കെ ഉള്ളവർക്ക് ഡ്രില്ലർ യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഹോൾ ഇട്ട ഭാഗത്ത് നന്നായി ഒട്ടിച്ചു വയ്ക്കാം. ഒട്ടും തന്നെ ലീക്ക് വരാൻ പാടില്ല, അതുകൊണ്ട് കറക്റ്റ് ആയിരിക്കണം ഒട്ടിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1-inch എൽബോ വെച്ചിരുന്നു, അത് ക്ലിപ്പ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ പൈപ്പിൻ്റെ കണക്ട് ചെയ്യാനുള്ള പൈപ്പ് എടുത്ത് നമുക്കിവിടെ കണക്ട് ചെയ്യണം. ഇപ്പോൾ 1-inch പൈപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ 1-inch പൈപ്പ് നമ്മൾ ആ എൽബോയിൽ കണക്ട് ചെയ്തു. ഈ പോർഷനാണ് നമ്മൾ വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത്. ഇനി നമുക്ക് ഒരു ഹോസ് എടുത്ത് ഇതിൻ്റെ മുകളിൽ കണക്ട് ചെയ്യാം. ആ കണക്ട് ചെയ്യുന്ന ഭാഗത്തെ കൂടിയാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു അഡാപ്റ്ററിൽ നിന്ന് 12 volt എടുത്ത് നമ്മുടെ മോട്ടറിലേക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്നതിലൂടെ മോട്ടർ വർക്കാവും. ഒരു ദിവസം നല്ല ഫോഴ്സിലാണ് ഇപ്പോൾ വെള്ളം വരുന്നത്. പൈപ്പ് നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത് ഈയൊരു വലുപ്പത്തിലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ഫുഡ് വാൽവ് വയ്ക്കാതെ പോലും വെള്ളം വലിച്ചെടുത്തത്. ഇതിലും കൂടുതൽ അടിയിലേക്കുള്ള പൈപ്പ് നമ്മൾ നീട്ടി വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഫുഡ് വാൽവ് ഇതിൽ സെറ്റ് ചെയ്യേണ്ടി വരും. ഒരു നല്ല പ്രഷറിൽ വെള്ളം വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഗാർഡനിൽ അലങ്കരിക്കാനോ അല്ലെങ്കിൽ നനയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും.
ഇപ്പോൾ അഡാപ്റ്റർ തന്നെ വേണമെന്നില്ല, 12 volt കൊടുക്കാനായിട്ട് നമുക്കൊരു ബാറ്ററി ആയാലും ഇതിൽ യൂസ് ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്ന ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ എംഫോടെക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ക്യാമറമാൻ പ്രവീൺ മച്ചാനോടൊപ്പം ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.